എല്ലാവരും എടുത്തോളൂ. ചിക്കൻ റോള് പോലെ ഉണ്ടല്ലോ മുളക് വെച്ച്. എരിവുണ്ടാ? മുളക് വന്നിട്ടില്ല. ഞാൻ അവളോട് അപ്പോഴും പറഞ്ഞു. അപ്പൊ എല്ലാവരും ദിയ സ്മിറിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ്. എന്താ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ രേണുവും മീനുവും ചേർന്ന് ബജ്ജി ഉണ്ടാക്കുന്നു. അത് കഴിക്കാനായി ജനിച്ച ഞാൻ കഴിക്കുന്നു. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഒരുപാട് വലിയ വീഡിയോ, പ്രത്യേകിച്ച് വലിയ വീഡിയോ ഒന്നും അല്ല. അപ്പോ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോ നമ്മുടെ 5000 ഫാമിലി ആവാൻ പോവാണ്. അതിന് ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക്. അപ്പോ എന്താ പറയാ, നമുക്ക് നേരെ ബജ്ജി ചുടൽ വീഡിയോയിലോട്ട് പോയാലോ? പോവാം. അപ്പൊ നമ്മളിന്ന് എന്താ ചെയ്യാൻ പോകുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതാക്കണ്ടോ വാഴയ്ക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ അരിഞ്ഞിരിക്കുന്നത് വിചാരിക്കണ്ട. അത് രേണുവിന്റെ സ്റ്റൈലായിട്ട് അരിഞ്ഞിരിക്കുക. ഇതെങ്ങനെയാണ് മുളക് ബജ്ജി ഇടാക്ക? രണ്ട് മുളകിനെ നടുവിലെ കീറിട്ടുണ്ടാക്കുക. ഇവിടെ ഇവളുടെ സ്റ്റൈലായിട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. വാഴയ്ക്ക, മുളക്, ഉരുളക്കിഴങ്ങ് ബജ്ജി ഉണ്ടാക്കാൻ പോകുന്ന മേഡം. അങ്ങനെ എന്താ പറയാ, ഇതാ നമ്മളുടെ ബജ്ജി മിക്സിംഗ് മാവ്. എല്ലാം കലക്കി വെച്ചിട്ടുണ്ടാണ് നിങ്ങളടുത്ത് കാണിക്കുന്നത്. ഇത് മിക്സിംഗ് മാവാണ് കേട്ടോ, മിക്സ് ചെയ്യുന്ന മാവാണ് നമ്മൾ. എല്ലാം എന്താ പറയുക, അയ്യോ 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 അയ്യോ, ഞാൻ കുറേ കാലമായി അടുക്കളയുടെ ഉള്ളിലോട്ട് കയറാത്തതുകൊണ്ട് അങ്ങനെ ഇങ്ങനെ കുറച്ചൊക്കെ മിസ്റ്റേക്ക് വരും. നിങ്ങളൊക്കെ ക്ഷമിക്കുക. ഉടൻ തന്നെ നമ്മൾ ഒറ്റയ്ക്ക് കുക്ക് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാം. ബജ്ജി മിക്സ് അല്ലേ? അതെ, ആ ബജ്ജി മിക്സിൻ്റെ മാവൊക്കെ കലക്കി വെച്ചിട്ടുണ്ട്. എന്തോ ബജ്ജി ചുടാൻ മീനുമാണ് ചുടുന്നത് എന്നുള്ള ഒരു ഇതിൽ മീനും അത് അവിടെ പോയി നിൽക്കുന്നുമുണ്ട്. മീനും ചുടല്ലേ, എണ്ണ ഒഴിക്കല്ലേ, മീൻ ചൂട്. നീടും. അപ്പോ നമ്മൾ എന്ത് ചെയ്തെന്ന് അറിയോ, ഗ്യാസിന് അടുക്കളയിൽ നിന്ന് ഇവിടെ ഇപ്പുറത്ത് കൊണ്ടുവന്നു ഹാളിലോട്ട്. അപ്പതാ സ്റ്റവ് കത്തിച്ചിട്ടുണ്ടോ? സ്റ്റവ് കത്തിക്കുന്നത് ഞാൻ കണ്ടില്ല. അങ്ങനെ ഇതാ എണ്ണ ഒഴിക്കുന്നു. എണ്ണ എവിടെ സ്റ്റവ് കത്തിച്ചിരിക്കുന്നു? സ്റ്റവ് കത്തിച്ചിട്ടുണ്ടോ? അപ്പോ എണ്ണ നന്നായി ചൂടാവട്ടെ. അതിനുശേഷം എന്താ ചെയ്യുന്നത്? അതെന്തിനാണ്? നീ ഫസ്റ്റ് കൈ കഴുകിയ. എണ്ണ ചൂടാ മുമ്പ് ഇട്ടവള് ചൂടാവണം. എണ്ണ തുടക്കണ്ടേ? മുളക് ബജ്ജി എന്റെ ഫേവറേറ്റ് ആണ്, എന്റെ ഫേവറേറ്റ്. എണ്ണ നന്നായി ചൂടാവട്ടെ. ഇത്തിരി മാവ് തെളിച്ചാൽ അറിയാം എണ്ണ എങ്ങനെ ചൂടാവണം എന്നുള്ളത്. നീ അതിന്റെ മുമ്പറത്ത് മാറ്, അതൊന്നും ചൂടായിട്ടില്ല. ഇവിടുത്തെ സ്റ്റൗ ഏരിയ കത്തണം എന്നുണ്ടെങ്കിൽ, ചൂടാവണം എന്നുണ്ടെങ്കിൽ കുറച്ച് നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും. എണ്ണ ചൂടായോ നോക്കുന്ന രേണു. ചൂടായി എന്ന് പറയുന്നോടാണ് അങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ ഇടൂ. നീ അതിൻ്റെ അവിടുന്ന് നീ നിൽക്കുമ്പോ മുഖത്ത് തൊരിക്കും. ഞാൻ മോടട്ടെ, മുളകാണ്. ബജ്ജി മുങ്ങാനുള്ള എണ്ണ തന്നെ അല്ലേ അവിടെ. ഓ, വെറൈറ്റി എന്താണോ, ഫസ്റ്റ് മുളകാണെന്നുണ്ടെങ്കിൽ ഒരു വാഴയ്ക്ക, ഒരു വാഴയ്ക്കാണെന്നുണ്ടെങ്കിൽ ഒരു ഉരുളക്കിഴങ്ങ്. രേണുവിൻ്റെതായിട്ടുള്ള സ്റ്റൈല് ചെയ്യണം. തിളയ്ക്കുന്നു തിളയ്ക്കുന്നു കണ്ടാ, എണ്ണയിലിട്ട് എണ്ണയിലിട്ട് തിളയ്ക്കുന്നു കണ്ടോ? എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന എണ്ണ, എന്തിനോ വേണ്ടി അതിൽ കിടന്ന് വേവുന്ന മുളക്, അതെല്ലാം ഇപ്പോൾ നമ്മൾ കഴിക്കുകയാണെന്ന് അറിയാതെ പാവം.
വെന്ത് പൊള്ളുന്നു. സിമ്മാക്കി വെക്കടി വേവണ്ടേ? ഓ, അതൊക്കെ വന്നോളൂന്ന് പറയണം. എങ്ങനെയുണ്ട് നിങ്ങൾ ഡേനുണ്ട് ഡയലോഗ് കണ്ട? ഇതിപ്പോ വെന്തോന്ന് എനിക്കറിയില്ല, സിമ്മാക്കി വേവണം. അപ്പൊ ഗേയ്സ് എല്ലാവരും വരൂ, നമുക്ക് ബജ്ജി കഴിക്കാം. ഇതാ ഗേയ്സ് ബജ്ജി, വാഴയ്ക്ക, ഉരുളക്കിഴങ്ങ്, മുളക്. വന്നോളൂ, എടുത്തോളൂ, കഴിച്ചോളൂ. ബജ്ജി പോലെ ഉണ്ടോന്ന് ഇപ്പൊ എനിക്കറിയില്ല. ഉരുളക്കിഴങ്ങ് ചെല്ലക്കുട്ടി എങ്ക പോച്ച് കത്തിരിക്ക. ബാക്കി പറ. ഇടുന്നു ബജി, ഇടുന്നു ഇടുന്നു. സിമ്മാക്കി വെക്ക് വേവട്ടെ. ചൂടെടുക്കുന്നു ഗേസ്, ചൂടെടുക്കുന്നു. ഇതേ 8 മിനിറ്റായി നമുക്കിപ്പോൾ കാണണ്ട കേട്ടാ. കഴിഞ്ഞ ഞാൻ ഫുള്ള് ഒരു ബജ്ജിയുടെ മാത്രം വീഡിയോ, ഇന്നത്തെ വീഡിയോ വരുന്നു. നിങ്ങളെ വെറുതെ ഞാൻ എന്തിനാണ് ബോറടിപ്പിക്കുന്നത്? സ്വാദിഷ്ടമായ ബജ്ജി ഉണ്ടാക്കുന്ന രേണുവും മീനുവും, അത് കഴിക്കാനായി ജനിച്ച ഞാനും. കഴിച്ചാൽ മതി. സ്വാദിഷ്ടമായ ബജ്ജി എന്ന് പറയാൻ പറ്റില്ല, കഴിച്ചതിൻ്റെ പറയാം. ആദ്യം തന്നെ ചുടി ചുടാന്ന് കുറച്ച് മുളക് ബജ്ജി. മുളക് ബജ്ജി, മുളക് ബജ്ജി എല്ലാവരും എടുത്തോളൂ. ചിക്കൻ റോള് പോലെ ഉണ്ടല്ലോ മുളക് ബജ്ജി. എരിവുണ്ട മുളക് വന്നിട്ടില്ല, ഞാൻ അവളോട് അപ്പോഴും പറഞ്ഞു. ആ, നന്നായിട്ടുണ്ട്. എന്തും കുറ്റം പറഞ്ഞ് കഴിക്കണ ദിയാസ് മിറർ. ഞാൻ കഞ്ഞി കിട്ടിയാണ് ഞാൻ കുടിക്കും. നന്ന് രാത്രി കഞ്ഞി തന്നെയാണ്. കുഴപ്പമില്ല, പക്ഷെ തിരി വേണം തോന്നുന്നു. നന്നായിട്ട് അങ്ങനെ വേണ്ട കേട്ടോ. ഉള്ളക്കഴങ്ങ് ഇതാണ് തോന്നുന്നു, ഉള്ളക്കഴങ്ങ്. അതുകൊണ്ട് ചൂടില് വേണ്ട. എന്തായാലും നോക്ക്, എന്നാലറിയൂ. അത് വേണ്ട, മറ്റേത് അങ്ങനെ വഴിക്കുവാ. എരിവുണ്ടാ ബജ്ജി മുളക്? എരിവുണ്ടാവില്ലല്ലോ. എന്താപ്പ അങ്ങനെ ബജ്ജി മുളക് രണ്ടായിട്ട് കീറില്ല? അത് കീറാണ്ട് ഒന്നിച്ച് ഒന്നായി ഇട്ടാലേ ഇതിനെക്കാട്ടിൽ എണ്ണ വേണം. നീ സംഭവം വെറുതെ ഇട്ട് വെച്ചിട്ട് എരിവുണ്ടാ? എന്താ പറയാന്ന് ചിലവർക്ക് അറിയില്ല. അതുകൊണ്ടാണ് നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരെ പറഞ്ഞത്. അല്ലാതെ വേണ്ടി വരും. കുടുംബത്തിൽ തന്നെ എന്തിനാ ഫേക്കടികളും കൊണ്ട് വരുന്നത്? ഒറിജിനൽ ഐഡിന്ന് ഒറിജിനൽ ഐഡി ഉണ്ടാക്കിട്ട് വന്ന് സംസാരിച്ചൂടെ, അതിനുള്ള ധൈര്യമില്ല. അതുകൊണ്ടാണ്, വേറെ ഒന്നുമല്ല. മുഖത്തെ നോക്കി സംസാരിക്കാൻ എന്നെ പോലെ പഠിക്കണം. എന്ത് കാര്യമുണ്ടെങ്കിലും ബാക്കിൽ നിന്ന് കുത്തുകയല്ല ചെയ്യാം. മീനിന് ചിരി വരുന്നു ഈ പറഞ്ഞു കേട്ടു. എന്തായാലും ഉള്ളക്കഴങ്ങ് പൊടിച്ചിട്ട് മീനിന്റെ വായിൽ വെച്ചോട്ടാ. എന്നിട്ട് എങ്ങനെയുണ്ട് പറയാൻ കേട്ടോ മീനു? മുളക് ബജ്ജി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതാ സ്വാദിഷ്ടമായ ഉരുളക്കിഴങ്ങ്, വാഴയ്ക്ക, മുളക്. മുളക് ബജ്ജി ഇത് വലിയ മുളകായതുകൊണ്ട് രേണു എന്ത് ചെയ്തു, അതിനെ നാലായിട്ട് കട്ട് ചെയ്യും. പക്ഷെ മുളക് ഒരിക്കലും കട്ട് ചെയ്ത് ഒന്ന് അങ്ങനെ വെക്കണം. അങ്ങനെയാണ്. അപ്പോൾ വരൂ, ഇന്നത്തെ നമ്മുടെ കാണുന്നുണ്ട്, ഞാൻ ഇരിക്കണോന്ന് നമുക്ക് കാണുന്നുണ്ടല്ലോ. വരൂ 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 വരൂ. സോസും കൂടെ ഞാൻ സോസുണ്ട് കൂടെ. മുളക് ബജ്ജി ബജ്ജി വരൂ കഴിക്കാം. മീനോ മുക്കി തരാം കൂടെ. ചുടി ചുടാ ചായ, ആളി വറക്കുന്ന ചായ. വരൂ, അപ്പൊ നമുക്ക് എല്ലാവരും കൂടി ചായ കുടിക്കാം. ക്രിസ്പി ബജ്ജിയാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ല അപ്പോഴേ. എന്താണ് ഇത്? എന്താ പറഞ്ഞു? ആ, അതെന്തോ ആയിട്ടാ. അപ്പൊ അങ്ങനെ. അപ്പോ
ക്രിസ്പി മിക്സ് ആണ്ടില്ലോ ഇത്. ക്രിസ്പി മിക്സിങ് ആയതുകൊണ്ട് വരും എല്ലാവർക്കും. കഴിച്ചോളൂ. എല്ലാവർക്കും സോസ് ഉണ്ടെങ്കിൽ തരാന്ന് വീടിന്റെ സംസാരം കേട്ടാ. എനിക്ക് എന്തായാലും ഞാൻ ഇങ്ങനെ ബജ്ജി ഐറ്റൊന്നും കഴിക്കാറില്ല. അല്ലെങ്കിൽ മുഖത്ത് ഫുള്ള കുടി വേണം. എപ്പോഴെങ്കിലും ഉള്ളു വർഷത്തിൽ ഒഴിക്കും. അതൊന്നും കാണിക്കാം. എപ്പോഴും കഴിച്ചാൽ കുഴപ്പം. അപ്പോൾ ഓക്കെ. ചെയറായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, മഴ വരുന്നുണ്ട്. ഇന്നത്തെ ഒരു കുഞ്ഞു വീടായിരുന്നു. നിങ്ങൾക്ക് എന്തെന്ന് വെക്കട്ടെ. അപ്പൊ ഇന്നത്തെ കുഞ്ഞു വീടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. രേണുവിന്റെയും മീനുവിന്റെയും ബജി ചുടൽ വീഡിയോ എന്താ പറയാ, ഇഷ്ടപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം. നന്നായിട്ട് കമന്റ് ചെയ്യാ. നന്നായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. നന്നായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കൊക്കെ ബജി ചൂടാൻ ആളെ വേണോ. നമ്മൾ രണ്ടെണ്ണം ഉണ്ട്. അപ്പോ കുഴപ്പമില്ല. നല്ലതായിരുന്നു. നമ്മുടെ വീട്ടില് സോഡാമാവ് അങ്ങനെ ഒന്നും ഇതാകാത്തോണ്ട് നമ്മുടെ ഇതായിട്ട് ചുമ്മാ. അവൾക്ക് അങ്ങനെ അറിയില്ല കേട്ടോ. ഞാൻ പറയാറുണ്ട് അവള് അങ്ങനെ വീട്ടിലുണ്ടാക്കാറില്ല. ഞാൻ അടുക്കി പറയാൻ ഇങ്ങനെയുള്ള സാധനങ്ങൾ വീട്ടിലുണ്ടാക്കും. വെളിയിൽ പോയിട്ട് നമ്മൾ എത്ര വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും നല്ല സോഫ്റ്റ് സോഡാണ്. വീട്ടിൽ കഴിച്ചാൽ നമുക്ക് നമ്മളുടേതായിട്ടുള്ള ടേസ്റ്റ് കുറച്ച് കുറവായിരിക്കും. അവിടെ നിന്ന് കഴിക്കുമ്പോ അവരുടെ വേർപ്പിന്റെയും അതിന്റെയും ഒക്കെ ഉള്ള ഇതുണ്ടാവും. അതൊന്നും ഇല്ലാത്തത് കൊണ്ടും അത്രയ്ക്ക് ഇതര. നമ്മളൊക്കെ വെളിയിൽ കഴിക്കട്ടാ. അതിന് വേണ്ടിട്ട് അവരോട് ചുടുന്നത്. ഞാൻ മെറീന ബീച്ച് ബസ്സനഗർ ബീച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് മുളക് ബജി എന്റെ സ്പെഷ്യലാണ്. അവിടെ നമ്മുടെ ഒരു കടയില്ല. ഇനി പോകുമ്പോ നിങ്ങൾക്ക് കാണിച്ചുതരാം. അപ്പൊ എന്തൊരു കുഞ്ഞു വീട് എത്രയേ ഉള്ളൂ. ഒരുപാടൊന്നും നീട്ടി വലിപ്പിച്ച് പോയിട്ടില്ലെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്താൽ നമ്മുടെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ടാറ്റാ, ലവ് യു.